നമസ്കാരം. എൻ്റെ പേര് ഡോക്ടർ വിവിയൻ വിൽസൺ. ഞാൻ മെഡിക്കൽ ടെസ്റ്റ് ആശുപത്രിയിലെ ശ്വാസകോശ രോഗ വിദഗ്ധനാണ്. പലതരം അലർജികളെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സാധാരണ ഒരു അലർജി മൂലം ഒരിക്കലും ഒരു ജീവഹാനി സംഭവിക്കാറില്ല. എന്നാൽ അലർജികളിൽ തന്നെ ഏറ്റവും ഗുരുതരവും കൃത്യമായ സമയത്ത് ചികിത്സ ലഭിച്ചില്ലെങ്കിൽ മരണം വരെ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരവസ്ഥ, അതിനെ അനാഫിലാക്സിസ് എന്ന് പറയും. ഇതിനെക്കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അലർജി എന്ന് പറഞ്ഞാൽ ബാഹ്യമായ വസ്തുക്കളോട് നമ്മുടെ ശരീരം കൂടുതലായി പ്രതികരിക്കുന്ന ഒരവസ്ഥ. ഒരു ഉദാഹരണത്തിന്, ഇപ്പോൾ നമ്മുടെ ഉള്ളിൽ പൊടി പോയി, അല്ലെങ്കിൽ എന്തെങ്കിലും പുക പോയി, ഒരു പ്രാവശ്യം ഒന്നോ രണ്ടോ പ്രാവശ്യം തുമ്മുക, ഒന്നോ രണ്ടോ പ്രാവശ്യം ചുമക്കുക, ഇത് വളരെ സർവ്വസാധാരണമായ പ്രതികരണമാണ്. എന്നാൽ തുമ്മിക്കൊണ്ടേയിരിക്കുക, കണ്ണിൽ നിന്നും മൂക്കിൽ നിന്നും വെള്ളം വരിക, ശ്വാസ തടസ്സം അനുഭവപ്പെടുക, ചുമയിലേക്ക് മാറുക, ഇത് ശരീരം കൂടുതലായി പ്രതികരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഇതിനെയാണ് അലർജി എന്ന് പറയുന്നത്. ഈ അലർജികളുടെ തന്നെ ഒരു അങ്ങേയറ്റം, അതായത് കൃത്യമായ ചികിത്സ ലഭിച്ചില്ലെങ്കിൽ മരണം വരെ സംഭവിക്കുന്ന ഒരവസ്ഥ, ഇതിനെയാണ് അനാഫിലാക്സിസ് എന്ന് പറയുന്നത്. ഇനി അനാഫിലാക്സിസ് എങ്ങനെയാണ് ഉണ്ടാവുന്നത് നോക്കാം. പ്രധാനമായും ഭക്ഷണ പദാർത്ഥങ്ങൾ, അതായത് മത്സ്യങ്ങൾ, കടൽ മത്സ്യങ്ങൾ, കക്ക, ഞണ്ട്, തൊണ്ടോട് കൂടിയിട്ടുള്ള സാധനങ്ങൾ, നിലക്കടല, ഗോതമ്പ്, പാല്, മുട്ട, ഇങ്ങനെയുള്ള ഭക്ഷണ സാധനങ്ങൾ വളരെ സർവ്വസാധാരണമാണ്. ചില മരുന്നുകൾ, അതായത് ആൻറ്റിബയോട്ടിക്കുകൾ, സൾഫ വിഭാഗത്തിൽപ്പെട്ട കുറച്ച് മരുന്നുകൾ, വേദന സംഹാരികൾ, ഇങ്ങനെയുള്ള ചില മരുന്നുകൾ. പിന്നെ ചില ജീവികളുടെ വിഷം ഉള്ളിൽ ചെന്നു കഴിഞ്ഞാൽ ഇങ്ങനെ സംഭവിക്കാം. ഉദാഹരണമായി പലതരം ഈച്ചകൾ, തേനീച്ച, കടന്നൽ എന്നിവ കുത്തുന്നത് മൂലം ഉണ്ടാവുന്ന വിഷം ഉള്ളിൽ ചെന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവാം. പിന്നെ നല്ലൊരു ശതമാനം ആളുകൾക്ക് എന്താണ് കാരണം എന്ന് കണ്ടുപിടിക്കാൻ ചില അവസരങ്ങളിൽ പറ്റാറില്ല. വളരെ വിരളമായി ചിലർക്ക് വ്യായാമത്തിന് ശേഷം, അതായത് എക്സസൈസ് ഇൻഡ്യൂസ്ഡ് എന്ന് പറയുന്നു, അതായത് വ്യായാമം കഴിഞ്ഞ ശേഷം ഇങ്ങനത്തെ ഒരു അവസ്ഥ കാണാറുണ്ട്. വിരളമായി കാണുന്ന മറ്റൊരു ഇതുമായി താരതമ്യപ്പെടുത്താവുന്നൊരിതാണ് ഹെറിഡിറ്ററി ആൻജിയോന്യൂറോട്ടിക് എഡിമ, അതായത് ജനിതകമായി ശരീരത്തിലൊരു രാസപദാർത്ഥത്തിൻ്റെ അഭാവം മൂലം ഉണ്ടാവുന്നൊരവസ്ഥയാണ് ഇത്. ഇങ്ങനെയുള്ള വ്യക്തികൾ വളരെയധികം ശ്രദ്ധിക്കണം. കാര്യം ഇങ്ങനെയുള്ള വ്യക്തികൾ എന്തെങ്കിലും ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിലൂടെ കടന്നു പോകുമ്പോൾ, അതായത് എന്തെങ്കിലും ഒരു വൈറൽ പനി വരിക, പല്ല് പറിക്കുക, പല്ലുവേദന വരിക, അങ്ങനെ എന്തെങ്കിലും ഒരു അവസ്ഥ വരുമ്പോൾ പെട്ടെന്ന് അവർക്ക് വായും ചുണ്ടും മുഖവുമൊക്കെ വീർത്ത് വരികയും ശ്വാസം കിട്ടാത്തൊരവസ്ഥയിലേക്ക് പോവുകയും ചെയ്യാം. ഇനി അനാഫിലാക്സിസിൻ്റെ ലക്ഷണങ്ങൾ നമുക്ക് നോക്കാം. ഇത് നിമിഷ നേരങ്ങൾക്കുള്ളിൽ ആരംഭിച്ച് പെട്ടെന്ന് തന്നെ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ തീവ്രതയിലേക്ക് എത്തുന്ന ഒരവസ്ഥയാണ്. ആദ്യമായി ശരീരം മുഴുവൻ ചൊറിയുക, തടിച്ചു പൊങ്ങുക, ശ്വാസം എടുക്കുന്ന കുഴലുകളും അന്നനാളവും നീര് വന്ന് വീർക്കുക, അതുമൂലം ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുക, നെഞ്ചുവേദന അനുഭവപ്പെടുക, ശ്വസിക്കുമ്പോൾ വിസിലടിക്കുന്ന പോലത്തെ ശബ്ദം വരിക, ഭക്ഷണം ഇറക്കാൻ ബുദ്ധിമുട്ട് വരിക, രക്തസമ്മർദ്ദം കുറഞ്ഞു പോവുക, രക്തസമ്മർദ്ദം കുറയുന്ന മൂലം അബോധാവസ്ഥയിലേക്ക് പോവാം. ഇങ്ങനെ രക്തസമ്മർദ്ദം കുറയുന്ന അവസ്ഥയാണ് നമ്മൾ അനാഫിലാറ്റിക് ഷോക്ക് എന്ന് പറയുന്നത്. കൃത്യമായ സമയത്ത് ട്രീറ്റ്മെൻറ്റ് കിട്ടിയില്ല, ആശുപത്രിയിൽ എത്തിക്കാൻ പറ്റിയില്ല, ചികിത്സ കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ രോഗിക്ക് മരണം തന്നെ സംഭവിക്കാം. ഇനി നമുക്ക് അനാഫിലാക്സിസിൻ്റെ ചികിത്സ, അതായത് ഇതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതായത് പ്രധാനമായും അലർജി ഉള്ള ആളുകൾക്കാണ് ഇത് കൂടുതലായി കണ്ടുവരുന്നത്. അപ്പോൾ അവരുടെ അലർജി കൃത്യമായ രീതിയിൽ ഒരു ഡോക്ടറെ കണ്ട് എപ്പോഴും അതിൻ്റെ നിയന്ത്രണത്തിൽ നിർത്തുക. ശ്വാസതടസ്സമുള്ളവരാണ്, ആസ്മയുള്ളവരാണ്, തുമ്മലുള്ളവരാണെങ്കിൽ കൃത്യമായ അതിനുള്ള മരുന്നുകളോ, അതിന് ഇപ്പോൾ ശ്വാസതടസ്സത്തിന് ഉപയോഗിക്കുന്ന ഇൻഹേലറുകളാണെങ്കിൽ അത് കൃത്യമായി ഉപയോഗിക്കുക. എപ്പോഴും അലർജി നിയന്ത്രണത്തിൽ നിർത്തുക. എന്തൊക്കെ വസ്തുക്കളോടാണ് അലർജി ഉണ്ട് എന്നറിയാവുന്നത്, ഇപ്പോൾ ഉദാഹരണത്തിന് ചില ഭക്ഷണ പദാർത്ഥങ്ങൾ, ചിലതരം പൊടികൾ, ചിലതരം മണങ്ങൾ, അതിൽ നിന്നും പൂർണ്ണമായും വിട്ടുമാറി നിൽക്കുക. കാര്യം അസുഖം വന്ന ശേഷം ഇത് ചികിത്സിക്കുക എന്നതിനേക്കാൾ നല്ലത് വരാണ്ട് നോക്കുന്നതാണ്. ഇനി വളരെ ചെറിയ രീതിയിലുള്ള അലർജിയാണ് ആരംഭിക്കുന്നതെങ്കിൽ ഡോക്ടറെ കണ്ട് നമ്മൾ നേരത്തെ തന്നെ അലർജിയുടെ ഗുളികകൾ കയ്യിൽ വാങ്ങിച്ചു വെക്കുകയാണെങ്കിൽ തുടക്കത്തിൽ അത് കഴിച്ചാൽ അതിൽ നിന്ന് തന്നെ ഒരു പക്ഷേ നമുക്ക് ശമനം കിട്ടിയേക്കും. പക്ഷേ ഞാൻ ഈ പറഞ്ഞ പോലെ അനാഫിലാക്സിസ്, അതായത് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട്, ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ട്, ചുണ്ടുനാവും വീർത്ത് വരിക, തലകറങ്ങുക, ഇങ്ങനെയൊരു അവസ്ഥയുണ്ടെങ്കിൽ എത്രയും വേഗം ആശുപത്രിയിൽ എത്തിക്കുക എന്ന് തന്നെയാണ് ചെയ്യേണ്ടത്. ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ അവിടെ നേരത്തെ മുൻകൂട്ടി ആശുപത്രിയിലൊന്ന് അറിയിക്കാൻ പറ്റിയാൽ വളരെ നല്ലത്. കാര്യം അവർക്ക് അതിനനുസരിച്ചിട്ടുള്ള തയ്യാറെടുപ്പുകൾ എടുക്കാനായിട്ട് സാധിക്കും. ആശുപത്രിയിൽ എത്തിയാൽ രക്തസമ്മർദ്ദം കുറവാണെങ്കിൽ അതനുസരിച്ചിട്ടുള്ള IV ഫ്ലൂയിഡുകൾ തരാൻ സാധിക്കും. പിന്നെ ഏറ്റവും പ്രധാനമായത് ഇതിന് അഡ്രിനാലിൻ എന്ന് പറയുന്ന ഒരു ഇഞ്ചക്ഷനാണ്. പിന്നെ ഇപ്പോൾ ഒരു ശ്വാസ തടസ്സമുണ്ട്, ശ്വാസനാളിയിൽ നീര് വന്ന് വീർക്കുകയാണെങ്കിൽ ചില അവസരങ്ങളിൽ കൃത്രിമമായി ശ്വാസം തരേണ്ട അവസ്ഥയിലേക്കും എത്താം. ഞാൻ നേരത്തെ പറഞ്ഞൊരവസ്ഥ, അതായത് ഹെറിഡിറ്ററി ആൻജിന്യൂറോട്ടിക് എഡിമ, അത് ഇതിൽ നിന്നും വ്യത്യസ്തമാണ്. അതിലും ഈ ചുണ്ടുനാവും വീർത്ത് വരികയും ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട് വരികയും ചെയ്യുന്ന അവസ്ഥയാണ്. പക്ഷേ അതിൽ സാധാരണഗതിയിൽ ചൊറിച്ചിൽ കാണാറില്ല. പിന്നെ ഈ അനാഫിലാക്സിസിന് കൊടുക്കുന്നതായിട്ടുള്ള മരുന്നുകളൊന്നും തന്നെ ഹെറിഡിറ്ററി ആൻജിന്യൂറോട്ടിക് എഡിമയിൽ പ്രവർത്തിക്കില്ല. അതിന് വളരെ വ്യത്യസ്തമായിട്ട് ശരീരത്തിൽ രക്തത്തിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന പ്ലാസ്മ, FFP, ഇതാണ് പ്രധാനമായും അങ്ങനെയുള്ള അവസ്ഥയിൽ കൊടുക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ ഈ ഹെറിഡിറ്ററി ആൻജിന്യൂറോട്ടിക് എഡിമ എന്ന അവസ്ഥയുള്ളവർ, അത് കണ്ടുപിടിച്ചിട്ടുള്ളവർ കയ്യിൽ എപ്പോഴും അതിൻ്റെ ഒരു ചെറിയ ബ്രേസ്ലെറ്റോ അല്ലെങ്കിൽ അതിൻ്റെ, അതായത് എനിക്ക് ഇങ്ങനത്തെ ഒരു അസുഖമുണ്ട് എന്ന് കാണിക്കുന്ന ഒരു കാർഡോ ഡോക്ടറിൻ്റെ കയ്യിൽ നിന്ന് ചോദിച്ച് എപ്പോഴും കയ്യിൽ സൂക്ഷിക്കേണ്ടതാണ്. അത് വളരെ പ്രധാനമാണ്. ഇനി നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ഒരു എപ്പിനെഫ്രിൻ ഇഞ്ചക്ഷൻ, എപ്പിപെൻ എന്ന് പറയുന്ന ഒരു ചെറിയ ഇഞ്ചക്ഷൻ നമുക്ക് കിട്ടുന്നതാണ്. ഇത് അലർജി തുടങ്ങി അല്ലെങ്കിൽ ഇങ്ങനെ അനാഫിലാക്സിസിലേക്ക് പോകുന്നൊരവസ്ഥ വരികയാണെങ്കിൽ വീട്ടിൽ നമ്മൾക്ക് തന്നെ സ്വന്തമായിട്ട് ഇഞ്ചക്ഷൻ എടുക്കാവുന്നതാണ്. ഇങ്ങനെ എടുക്കുന്ന മൂലം ഈ അനാഫിലാക്സിസിൻ്റെ തീവ്രത കുറയുകയും നമുക്ക് ആശുപത്രിയിലേക്ക് എത്തിപ്പെടാനുള്ള സമയം ലഭിക്കുകയും ചെയ്യും. അപ്പോൾ വീണ്ടും ഞാൻ പറയുകയാണ്, ഈ അനാഫിലാക്സിസ് എന്ന് പറയുന്നത് നിസ്സാരമായ അലർജിയല്ല, മരണം വരെ സംഭവിക്കാൻ സാധ്യതയുള്ള വളരെ തീവ്രവും ഗുരുതരവുമായ അലർജിയുടെ അവസ്ഥയാണ്. അപ്പോൾ ഇത് വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ എന്തുകൊണ്ടും നല്ലത് വരാണ്ട് നോക്കുക എന്നുള്ളതാണ്. പരമാവധി ആൾക്കാര്യങ്ങൾ പ്രതിരോധ മാർഗങ്ങളിൽ ശ്രദ്ധിക്കുക, അതാണ് ഏറ്റവും നല്ലത്. എല്ലാവർക്കും നല്ല വരട്ടെ. നന്ദി.